ഹലോ ഹായ് ഞാൻ ഷിഫാന ഷെഫാസ് ഇത് നമ്മുടെ ചാനൽ ഫിഷിംഗ് ട്രാവലേഴ്സിൻ്റെ പുതിയൊരു കിടൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കടലിൽ ചീനവലയിട്ട് മീനെ പിടിക്കാൻ വന്നിരിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് തിരുതമീനെയാണ് കേട്ടോ അപ്പോൾ തിരുതമീൻ അടിക്കുന്ന സീസണാണ് ഇപ്പം തിരുതമീൻ്റെ സമയമാണ് അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ചീനവലയ്ക്കാണ് വന്നിരിക്കുന്നത് ഇതാണോ വെള്ളം ഏകദേശം കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എത്ര തിരുതമീൻ കിട്ടും എന്നൊക്കെ നോക്കാം ഇവിടെ നമ്മുടെ കൂടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവരൊക്കെ ഒന്ന് കാണിച്ച് പരിചയപ്പെടുത്തി തരാം കേട്ടോ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത് ഇപ്പോൾ കുട്ടൻ ചേട്ടൻ എന്ന് പറയുന്ന ഒരു ചേട്ടൻ്റെ വലയിലാണ് കേട്ടോ അപ്പം ഇവിടെ ഇതേ എൻ്റെ രണ്ട് ഫ്രണ്ട്സ് നിൽക്കുന്നുണ്ട് ഷൗക്കത്തേക്കും നന്ദു ചേട്ടനും ഹലോ എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞത് എങ്ങനെയാണ് എപ്പോഴും ഭാഗ്യം പോലെയാണ് ചിലപ്പോൾ എല്ലാ ദിവസവും കിട്ടൂല ചിലപ്പോൾ കിട്ടും ഇന്നിപ്പോ രണ്ട് മീൻ കിട്ടി ഇതുപോലെ ചിലപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ ഇനിയും കിട്ടും ഒരു സീസണാണ് തിരുതര സീസണാണ് പറയാൻ പറ്റില്ല ഭാഗ്യം ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ മീൻ വരും നമ്മുടെ ഈ ചീനവലയ്ക്ക് മീൻ കയറിയിട്ടുണ്ട് കേട്ടോ തിരുതയാണെന്നാണ് പറയണേ ഒരു ചാട്ടൻ ചാടി പിന്നെ അവിടെ നിങ്ങടെ എത്തുന്നതിനുള്ളത് ആടി മീനുണ്ടേ എനിക്ക് അങ്ങോട്ട് പോകാനുള്ള പേടിയായിരുന്നു ഞാൻ അങ്ങോട്ട് പോവാത്തേ നേട്ടാ നമുക്കിത് ഇന്ന് കിട്ടിയ ഇതാണല്ലേ തിരുത അടിപൊളി കാണാൻ നല്ല ലുക്ക് ഉണ്ട് ലുക്കുവാനാണേ അടിപൊളി കിട്ടാ ഇനിയും സെറ്റ് സെറ്റ് ചീനവല ഒരു പത്ത് ഇപ്പം ഇവിടെ ഈ വന്ന് നിൽക്കുന്നത് ഒരു 100-150 കൊല്ലത്തെ പഴക്കം ഇപ്പം ഇവിടെ ഉണ്ട് കഴിക്കോട് അപ്പം അതിന് ദീപാൻ്റെ കാലത്ത് ആധാര ഒക്കെ ഉള്ളതാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മുതുമുത്തച്ഛന്മാരൊക്കെ തുടങ്ങി ഈ പണി തന്നെയാണ് അപ്പോൾ ഇതുകൊണ്ട് ഉപജീവനമാർഗം നടത്തുന്ന ആളുകൾ തന്നെയാണ് ചീനവല ഇത് നമ്മുടെ ചീനവല എന്ന് പറയുന്നത് പോർച്ചുഗീസ് ഒരു ഭാഷയാണത് പോർച്ചുഗീസുകാരാണ് ഇപ്പോൾ കൊച്ചിയിലൊക്കെ നിൽക്കുന്ന ചീനവലക്കൊക്കെ അവർ വന്നിട്ട് അത് അതിൻ്റെ മെയിൻ്റനൻസ് പണികൾക്കൊക്കെ പൈസ കൊടുക്കാറുണ്ട് നിങ്ങൾ നന്നാക്കിയിട്ട് അവരുടെ പേര് നിലനിൽക്കാൻ വേണ്ടിയാണ് ഇതിൻ്റെ പേരുകൾ തന്നെ അങ്ങനെയാണ് കൈക്കോല് കളസാന്തി കസാര അങ്ങനെ അർബോള അങ്ങനെയുള്ള ഭാഷ നമ്മുടെ ഇവിടുത്തെ ഭാഷ അല്ല അതുമ്പോഴാണ് എല്ലാ സെറ്റ് ചെയ്തിരിക്കുന്നത് രണ്ടര രണ്ടര അങ്ങാടും അമുൽക്ക് തുടച്ചിട്ട് ആ രണ്ടര അങ്ങാടും പോയി രണ്ടര അങ്ങാടും അതിനാണ് കളസാന്തി പിന്നെ ആ പ്രാസ് ഇല്ല നാലിനൊന്നും വെള്ളത്തിൽ അടിയിൽ ചെന്ന് കുത്തി നിൽക്കണ നാല് കാലുണ്ട് ബ്രാസ് ബ്രാസ് ഇത് രണ്ടെണ്ണം നാല് കോല് ഇങ്ങനെ പോയിക്കണ അങ്ങോട്ട് പോയിക്കണ കൈക്കോല് എന്ന് പറയും കൈക്കോല് പുന്നമരമാണ് ഇതിനെ ഉപയോഗിക്കുന്നത് പുന്നമരം പുന്നം മരങ്ങളാണ് പുന്ന അതിന്റെ ബെസ്റ്റ് മരങ്ങളാണൊക്കെ പുന്ന ഇപ്പൊ അതൊക്കെ മാറി പുന്ന മരം കിട്ടാണ്ടായപ്പോ ആൾക്കാര് ഇരുമ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ആ മരമായതിന്റെ കൊണ്ടാണല്ലോ ഇത്രയും വെയിറ്റ് ഇങ്ങനെ കല്ല് ഇങ്ങനെ വന്ന് അതെ കല്ല് ഇന്നിട്ടും ചതയാത്താണ് ആ അവന്റെ മരം ഈ മരത്തിന് പ്രത്യേകത ഉള്ളത് ആവശ്യത്തിന് എണ്ണയുള്ള മരമാണ് ആവശ്യത്തിന് വഴങ്ങും ആവശ്യത്തിന് നമ്മുടെ ആവശ്യത്തിന് വളയുവാൻ നമുക്ക് വളഞ്ഞ ശരിക്ക് കുത്തിക്കണം അത് വളയണം അല്ലാണ്ട് നേരെ ഇങ്ങനെ ആണെങ്കിൽ ഈ സാധനം കുത്തൂല്ലോ ഇങ്ങനെ പോവും അപ്പൊ അത് നമ്മുടെ ആവശ്യത്തിന് ഇങ്ങനെ വളയും വളഞ്ഞിട്ട് കുത്തും അടി കുത്തും അല്ലെങ്കിൽ അടി കുത്തൂല്ലോ ഇപ്പൊ പുന്ന ഇരുമ്പിടുന്നുണ്ട് ആ ആവശ്യത്തിന് ഞങ്ങൾ വളച്ചു കൊടുക്കണ അവന്റെ പുന്നവരം വളക്കണ്ട താനെ വളഞ്ഞു കുത്തിക്കൊടുക്കും
പെട്ടെന്ന് കണ്ടി കണ്ടിക്കില്ല ആരും അങ്ങോട്ടും അപ്പൊ ഒന്ന് പൊട്ടും പൊട്ടുമ്പോ നമുക്ക് അറിയാലോ പൊട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും വേറെ അതിന്റെ മുകളിലൊക്കെ വെച്ച് കെട്ടി നമുക്ക് പണിയെടുക്കാം ഇരുമ്പൊക്കെ അങ്ങനെയല്ല കണ്ടിച്ച് നേരെ നിലത്തൂ അപ്പൊ അതാണ് ചീനാലയുടെ ചരിത്രങ്ങൾ നമ്മൾ അവിടെ നിന്നപ്പം അപ്പുറത്തെ വലയിമ മീൻ കയറിട്ടാ കിടന്ന് സാടുണ്ട് കാണുന്നില്ല കാണാൻ പറ്റില്ല നല്ല വലിയ തീരതൊക്കെ കയറിയിട്ടുണ്ട് അപ്പൊ അതിന് എടുക്കാൻ വേണ്ടിട്ട് ഞാൻ അവിടെ നോക്കി വന്നാണേ അല്ല ഞാനിപ്പൊ കണ്ടപ്പോ വെച്ച് നോക്കിട്ടില്ലാണ് ആണല്ലേ അതില്ലേ സെറ്റ് സെറ്റ് സൂപ്പർ നല്ല കീരല സാല നല്ല രസം എന്തായാലും തിരുത അല്ലേ തിരുത മീനില് ഏറ്റവും ഇഷ്ടം ആണല്ലേ ദേ ഇതിപ്പോ നമ്മള് വന്നത് കിട്ടിയ മീനാണ് കേട്ടാ ഇതിപ്പോ വിൽക്കാൻ പോണ് ഇവിടെ തന്നെ വെച്ച് ഒരു മീനെ പിടിക്കും വിൽക്കും അല്ലേ എഴുന്നൂറ്റി എൺപത്തി അഞ്ച് രണ്ടും കൂടി ഒന്നര കിലോ മീന് മൊത്തത്തില് ഒന്നുമില്ല അല്ലേ കുഴപ്പമില്ല അടുത്ത തവണ നോക്കാം വെള്ളം പേരുള്ള ഞാൻ എങ്ങനെയൊക്കെയോ അതുവരെ ആവേശത്തിൽ പോയി പക്ഷെ തിരിച്ചു തരാൻ പറ്റത്തില്ല കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഫിഷ് ഓൺ ഗൈസ് നെറ്റ് ഉണ്ടല്ലേ മീനില്ലാന്നും പറഞ്ഞ വല താഴ്ത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് അതിൽ നിന്നെടുത്ത് ചാടിയെ കണമ്പിൻ്റെ ഒരു മീനെ കിട്ടി ഇതുണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നേ ദേ ഇതിൻ്റെ അടിയിൽ ഫുള്ള് കല്ലാണ് കേട്ടോ ഫുള്ള് കല്ലാണേ ലെഫ്റ്റിലോട്ട് ഒന്ന് വെയിറ്റ് ചെയ്തേ ഇതുണ്ടോ താഴത്ത് പോയാൽ എല്ലാ കൊണ്ടും തീരുമാനമാവും ഇപ്പം കിട്ടിയ ഒരു മീൻ കേട്ടോ കണമ്പ് അതെ ചാടർ നോക്കി അയ്യോ എനിക്ക് കാണുന്നുണ്ട് ക്യാമറയിൽ കാണാൻ പറ്റുമോ ആ കണമ്പ് കണമ്പ് ഒരു ആവേശത്തിന്റെ പുറത്ത് കേറി ആ പകുതി വരെ പോയിട്ട് തിരിച്ചു നോക്കിയപ്പോഴാണ് പണി വാളയുകാരെ അറിഞ്ഞ വായ അങ്ങോട്ട് കൊണ്ടുവരുമ്പോ കാണാം ദേ നമ്മുടെ സാഗരേട്ടൻ വന്നിട്ടുണ്ട് കേട്ടാ സാഗരേട്ടൻ ഒരു ഹായ് കൊടുക്ക് ഇത്ര നേരം സാഗരേട്ടൻ ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് വന്നത് സാരായിട്ട് വന്നത് മീനും കിട്ടി തുടങ്ങി അല്ലേ ഇത്ര നേരം നമ്മള് വെയിറ്റ് ചെയ്തതല്ലേ പറഞ്ഞില്ലേ ഇത് വേറെ സാധനം ഇതേട്ടാ ഇപ്പഴത്തെ കുറലൊരു നാലഞ്ച് കണമ്പ് അപ്പുറത്തെ വലയിൽ ഇതേ തീരത്തെ കിട്ടിയിട്ടുണ്ടോ കേട്ടോ കണ്ടത് നല്ല ചാട്ടൻ ചാടനുണ്ട് ഞാൻ പോയനിപ്പോ തിരുത
നമ്മുടെ ചീനവല പൊക്കുന്നതും താഴ്ത്തുന്നതും ഈ സിസ്റ്റത്തിലൂടെയാണ് കേട്ടോ. ഇത് പഴയ ഹീറോ ഹോണ്ടയുടെ ബൈക്കാണ്. ഇവിടെ നിന്ന് അതുവരെയുള്ള ചീനകളിലെ സകല വലകളിലും കാണുന്ന ഒരു മെഷീൻ ഇതാണ് ശരിക്കും. ഇതിൻ്റെ ബാക്ക് വീൽ ഉരുമാറ്റിയിട്ട് അതിനകത്തൊരു എന്താ പറയുക, നമ്മൾ കറക്കി കയറ്റാൻ പറ്റുന്ന രീതിക്കുള്ളൊരു സെറ്റപ്പാണ് ചെയ്തിരിക്കണേണ്ട. നമ്മുടെ റീല് പോലത്തെ ഒരു സെറ്റപ്പ് അത് ചെയ്തിട്ട് അതിൽ കയറ് കൊടുത്തിരിക്കുകയാണ്. പിന്നെ ഇതിന് ക്ലച്ചിങ് ഗിയർ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഗിയർ കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ക്ലച്ച് ഒന്നും പിടിക്കുന്നില്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഗിയർ ഇട്ട് വലിച്ചു കയറ്റും. ഫസ്റ്റ് ഗിയറിലിട്ടാണ് ഫസ്റ്റ് ഗിയർ ആകുമ്പോഴാണ് നല്ല ലോഡ് ഉണ്ടാവുക. ഇതേ ഇവിടെ ചേട്ടന്മാര് വലയിന്ന് കോരണ്ടായിരുന്നു കാണാൻ വൈകി. സെറ്റ് ചെമ്മീനൊക്കെ ഉണ്ടല്ലോ. നമ്മളിവിടെ വന്നപ്പം ഇപ്പുറത്തെ ഇതില് ഇപ്പുറത്തെ എന്താ പറയാ ചീനവലയിൽ കയറി രണ്ടാണ് കേട്ടോ. നോക്കി ചേട്ടന്മാര് പിടിച്ച രണ്ട് പോയിന്നോ ഇതണ്ടാ. ഇതേ നമ്മുടെ ചേട്ടന്മാരുടെ വലയിൽ കയറിയ മഡിനെ കണ്ടാ. ഇത്രയും വലിയ മഡ് ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര അടുത്ത് കാണുന്നത്. അതും വല ചീനവലയിൽ കയറിയത്. ഇവന് ഇപ്പൊ മാർക്കറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 3500-4000 രൂപയൊക്കെ പ്രൈസ് കിട്ടും. നമ്മളെ എക്സ്പോർട്ടിങ് ക്വാളിറ്റിയുള്ള ഫസ്റ്റ് ക്വാളിറ്റിയുള്ള രണ്ടാണത്. സെറ്റല്ലേ ആള്, ഉഷാറ്. അപ്പൊ ഇതേ സമയം നല്ല നട്ടുച്ചയായിട്ട്, അതുകൊണ്ട് തന്നെ ഇതേ എല്ലാ ഒട്ടുമിക്ക വലകളും കയറി എല്ലാവരും സെറ്റാക്കി വെച്ചു. അപ്പൊ ഇതേ നമ്മുടെ ഈ വലയും ഇനിയിപ്പോ കേറ്റാൻ പോകണം കേട്ടാ. അപ്പോ നമുക്ക് ഇന്ന് അത്യാവശ്യം ഒരു 5-6 തിരുതയാണ് കിട്ടിയത്. പിന്നെ കുറച്ച് തൂളിയിലൊക്കെ കിട്ടി, തൂളിയല്ല സോറി കണമ്പ്. അപ്പം തിരുതേനെ കിട്ടി, ഇവിടെ തന്നെ അവരെ സെയിൽ ചെയ്തു. വലിയ കാര്യമായിട്ട് അധികം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലാതെ മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊന്നും അല്ലാട്ട് മീന് ശരിക്കും. അപ്പോൾ ഇതേ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞ വലയൊക്കെ കയറ്റി കെട്ടി നമ്മളിവിടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് പറയണം. അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ. Bye-bye. Bye-bye. Bye-bye.